ടി ഉബൈദ സ്മാരക സാഹിത്യ കലാ പഠന കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ മാപ്പിള സാഹിത്യ സെമിനാറോടുകൂടിയായിരുന്നു പരിപാടികൾക്ക് തുടക്കമായത്. ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. This news brought to you by iVarsels, Kasaragod, Kanyangad, Mangalore. കാസർഗോഡിന്റെ മഹാകവി ടി ഉബൈദ് ഓർമ്മയായി അണ്ട് തികയുകയാണ്. 50-ാം വിയോഗ വാർഷികത്തിന്റെ ഭാഗമായാണ് ടി ഉബൈദ് സ്മാരക സാഹിത്യ കലാപഠന കേന്ദ്രം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ മാപ്പിള സാഹിത്യ സെമിനാർ സംഘടിപ്പിച്ചത്. ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വിളക്ക് തെളിക്കൂ, വിളക്ക് തെളിക്കൂ, വെളിച്ചം വേണം, എനിക്ക് വെളിച്ചം വേണം എന്ന് പിന്നെ പറഞ്ഞ ഉപയോഗ ഭാഷ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വിളക്ക് തെളിക്കൂ, വിളക്ക് തെളിക്കൂ, എനിക്ക് വെളിച്ചം വേണം എന്ന് പറഞ്ഞ അതാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ മനസ്സുള്ള ആളാണ് കവി. മനുഷ്യൻ്റെ മനസ്സുള്ള പിന്നെ സ്നേഹം ഉള്ള ആളാണ് കവി. അതാണ് ഉപയോഗ ഭാഷ. നമ്മൾ അദ്ദേഹത്തിന് എന്തൊക്കെ സ്മാരകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പാട്ടുകളിലൂടെ, കഥകളിലൂടെ, അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ സ്നേഹ പ്രമാണങ്ങളിലൂടെ ഉള്ള യാത്രയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്മാരകം ഞാൻ വിശ്വസിക്കുന്നു. ടി ഉബൈദ് സ്മാരക സാഹിത്യ കലാ പഠന കേന്ദ്രം ട്രഷറർ ടി ഇ അബ്ദുല്ല അധ്യക്ഷത വഹിച്ചു. ടി ഉബൈദ് സ്മാരക സാഹിത്യ കലാ പഠന കേന്ദ്രം സെക്രട്ടറി ടി എ ഷാഫി സ്വാഗതം പറഞ്ഞു. കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന്, മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ്, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രാവിലെ സംഘടിപ്പിച്ച ഉബൈദ് ഗാനങ്ങളുടെ വായ്പാട്ട് മത്സരത്തിൻ്റെ ജൂറി റിപ്പോർട്ട് ജൂറി ചെയർമാനും പ്രശസ്ത കവിയുമായ പി എസ് ഹമീദ് അവതരിപ്പിച്ചു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി വെവ്വേറെയായിരുന്നു മത്സരം. 1, 2, 3 സ്ഥാനക്കാർക്ക് ഉബൈദ് ട്രോഫിക്ക് പുറമെ യഥാക്രമം 5,000, 3,000, 2,000 രൂപ വീതം ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകി. സമ്മാനദാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. മാപ്പിള സാഹിത്യ സെമിനാറിൽ നോവലിസ്റ്റും നിരൂപകനുമായ രാജേന്ദ്രൻ എടത്തുംകര, കെ അബൂബക്കർ എന്നിവർ വിഷയം അവതരിപ്പിച്ചു. പഠന കേന്ദ്രം വൈസ് പ്രസിഡന്റ് റഹ്മാൻ തൈലങ്ങാടി മോഡറേറ്ററായിരുന്നു. എ അബ്ദുൽ റഹ്മാൻ, അഷ്റഫ് ചേരങ്കൈ, മുജീബ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക പരിപാടികളുടെ തുടർച്ചയായി ഞായറാഴ്ച വൈകിട്ട് 7 പുലിക്കുന്ന് നഗരസഭാ ടൗൺ ഹാളിൽ ഇശൽ നിലാവ് സംഘടിപ്പിക്കും. പ്രശസ്തരായ ഗായകർ പരിപാടിയിൽ അണിനിരക്കും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.